സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ അട്ടപ്പാടി കാറ്റാടി പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം നിലച്ചു. മിനിമം കൂലി ആവശ്യപ്പെട്ട് കാറ്റാടി കമ്പനി നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാർ നടത്തുന്ന പണിമുടക്കാണ് കാരണം. സമരത്തെ തുടർന്ന് പ്രതിദിനം 15 ലക്ഷം യൂണിറ്റിന്റെ വൈദ്യുതി നഷ്ടമാണ് KSEBക്ക് ഉണ്ടാകുന്നത്. മിനിമം കൂലിയും ജോലി സ്ഥിരതയും മറ്റാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ നടത്തുന്ന പണിമുടക്കാണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതോൽപാദനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സമരത്തെ തുടർന്ന് പ്രതിദിനം 15 ലക്ഷം യൂണിറ്റിന്റെ നഷ്ടമാണ് KSEB അഭിമുഖീകരിക്കുന്നത്. യൂണിറ്റിന് 3 രൂപ 14 പൈസ നിരക്കിൽ സുസ്ട്രോൺ നൽകുന്ന വൈദ്യുതി കിട്ടാതെ വന്നത് 1 കോടിയോളം രൂപയുടെ വരുമാന ചോർച്ച ബോർഡിനുണ്ടാക്കിയിട്ടുണ്ട്. കമ്പനിയുടെയും സെക്യൂരിറ്റി ഏജൻസിയുടെയും നിസ്സഹകരണത്തെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗവും അതിനു പിന്നാലെ ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. കേരളത്തിൽ കീട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ വളരെ തുച്ഛമായ ശമ്പളം ഒരു ദിവസം 150 രൂപയോ പിന്നെ കൊടുത്തുകൊണ്ടായിരുന്നു ഇവരെ ആദ്യം നിയോഗിക്കപ്പെട്ടത്. അത് തന്നെ 30 ദിവസ പൈസ അവർക്ക് കൊടുക്കുന്നില്ല. അതിൽ കുറവ് വരുത്തി ഏകദേശം ഒരു 3000-3200 രൂപയാണ് ഒരു മാസം 12 മണിക്കൂർ ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്നത്. വരുന്ന വെള്ളിയാഴ്ച പ്രശ്നം വീണ്ടും ചർച്ച ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ സാഹചര്യത്തിൽ അട്ടപ്പാടിയിലെ 37 സെക്യൂരിറ്റി ജീവനക്കാർ നടത്തുന്ന സമരം വെള്ളിയാഴ്ച വരെ തുടരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇത് KSEBയുടെ വരുമാന ചോർച്ച ഇപ്പോഴത്തേതിലും അധികരിക്കാൻ വഴിവെക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.